വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ മനോഹരമായി പൂത്തി നിൽക്കുന്ന ഈ ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പ്ലാന്റിനെ നമ്മൾ കോഴിപ്പൂവ് അല്ലെങ്കിൽ കോഴിവാലൻ പൂവ് എന്നൊക്കെയാണ് പൊതുവെ വിളിക്കാറ്. കോക്സ്കോംബ് എന്നാണ് ഇതിൻ്റെ ശരിയായ പേര്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പ്ലാന്റിന് നല്ല സൺലൈറ്റ് ആവശ്യമാണ്. നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കളർഫുൾ പൂക്കൾ ലഭിക്കുകയുള്ളൂ. സൺലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഹൈറ്റ് കൂടുകയും അതിൽ പൂക്കൾ കുറയുകയും ചെയ്യും. ഈ പ്ലാന്റിന് വാട്ടറിംഗ് വളരെ അത്യാവശ്യമാണ്. ഇതിന് വളമായി ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം ഇവയൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഈ പ്ലാന്റ് നമ്മൾ വിത്ത് പാകിയാണ് മുളപ്പിച്ചെടുക്കാറ്. ഈ പ്ലാന്റിന് വളപ്രയോഗം നടത്തേണ്ടത് ഇതിലെ പൂക്കൾ വരുന്നതിന് മുമ്പായിട്ടാണ്. എങ്കിലേ നല്ല തിക്കായിട്ടുള്ള നല്ല പൂക്കളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏകദേശം ഒരു 2 മാസം ടൈം എടുക്കും ഇതിൻ്റെ പൂവ് പൂർണ്ണ വളർച്ചയിൽ എത്തിക്കിട്ടാൻ. പല വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കൾ ഈ പ്ലാന്റിൽ ഉണ്ടാകാറുണ്ട്. റെഡ്, മെറൂൺ, യെല്ലോ എന്നീ കളറുകളിലാണ് സാധാരണ ഇത് കാണാറ്. ഏകദേശം ചീരയുടെ വിത്തിന് സമാനമായ വിത്താണ് ഈ പ്ലാന്റിനും ഉണ്ടാവുക. വിത്ത് പാവുന്നത് അധികം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഒട്ടും സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തുമാകരുത്. അങ്ങനെ വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് ലഭിക്കുകയില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ മുളച്ച് കിട്ടും. പിന്നെ മഴക്കാലത്ത് ഈ ചെടിയുടെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഇത്രയുള്ളൂ ഈ മനോഹരമായ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.